വാസ്തുശാസ്ത്രം വാസ്തുജ്യോതിഷപരമായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും അപ്പം വാസ്തുപരമായിട്ടുള്ള നിരവധിയായ ധാരണകൾക്ക് ശരിയായ ഒരു നില ഉറപ്പിക്കുവാനും ഒക്കെ പ്രമുഖ വാസ്തുജ്യോതിഷ ആചാര്യൻ ഡോക്ടർ ഡെനിഷ് ജോ നമ്മളോടൊപ്പം ഉള്ളത് ഏറെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡിയർ സർ ഞാൻ ഹരിപ്പാടിൽ നിന്നും എഴുതുന്നു ഞാൻ വീട് പണിത് താമസമായിട്ട് രണ്ടര വർഷത്തോളമായി അതിനുശേഷം എനിക്ക് തൊഴിൽപരമായ വളരെ പ്രയാസങ്ങളാണ് കൂടാതെ എന്നും ഓരോരോ അസുഖങ്ങളുമാണ് ഇപ്പോൾ നട്ടലിന് ചെറിയ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നു ആകെ പ്രയാസത്തിലാണ് വീടിൻ്റെയും വസ്തുവിൻ്റെയും പ്ലാൻ ഇതോടൊപ്പം അയയ്ക്കുന്നു ദയവായി മറുപടി തന്നെ സഹായിക്കണമെന്ന് ദിവാകരൻ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റളവ് പരിശോധിക്കുമ്പോൾ ചുറ്റളവ് ശരിക്കും വാർത്തയ്ക്ക് ചുറ്റി നിൽക്കുന്ന ഒരു വീടായിട്ടാണ് ഇത് കാണുന്നത് കാരണം വെച്ചാൽ നമുക്കെപ്പോഴും ഒരു പ്രായമായ ആളുടെ ഒരു എനർജി ആയിരിക്കും ഇതിനകത്ത് താമസിക്കുന്ന സമയത്ത് ഉണ്ടാവുക അപ്പം ഇതിനകത്ത് ഒരു നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് ക്ലിയറായി കിട്ടും അതുപോലെ നമ്മൾ ഫെങ്ഷൂ പ്രകാരം നമ്മൾ പറഞ്ഞു കഴിയുമ്പം ഒരു വീടെടുക്കുമ്പം അതിനകത്ത് ഹെൽത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അതുപോലെ പ്രോസ്പിരിറ്റിയുടെ ഭാഗമുണ്ട് ദാമ്പത്യത്തിൻ്റെ ഭാഗമുണ്ട് ഇങ്ങനെ എട്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹെൽത്തിൻ്റെ ഭാഗം മിസ്സിങ് കോർണറായിട്ട് വരുന്നുണ്ട് അപ്പം ഇതിനകത്ത് താമസിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാം അതിപ്പം നാല് നാലുപേരാണ് താമസിക്കുന്നത് നാല് നാലുപേർക്ക് ഒരുപോലെ വരണമെന്നില്ല അതിൽ ചിലപ്പോൾ ഇച്ചിരി സമയമോശമൊക്കെ വരുന്നവരാരാണോ അവരെയായിരിക്കും അത് കാര്യമായി രീതിയിൽ കയറി പിടിക്കുക അതേപോലെ ഇതിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് ഒരു സ്റ്റെയർ കേസ് വരുന്നുണ്ട് കാരണം ബ്രഹ്മസ്ഥാനം എപ്പോഴും നമ്മൾ ഇടുന്ന ഒരു സ്ഥലമാണ് അല്ലാതെ നമ്മൾ അവിടെ വലിയ വെയിറ്റുള്ള സാധനങ്ങളോ സ്റ്റെയർ കേസോ അല്ല ബാത്റൂമോ അങ്ങനെയുള്ള ഒന്നും അവിടെ നമ്മൾ ചെയ്യാറില്ല അപ്പം ഈ സ്റ്റെയർ കേസ് ഇവിടെ വന്ന് കഴിയുമ്പോൾ അത്രയും വെയിറ്റ് അവിടെ വരികയാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നട്ടിൽ സംബന്ധമായിട്ടുള്ള അസുഖം നടുവ് സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അതുപോലെ ഇതിൻ്റെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും സ്ഥലത്തിന് നല്ല ദോഷമുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടി ഉള്ള പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക അതുപോലെ വീടിന് രണ്ട് സൈഡ് ചുറ്റുമതിൽ കെട്ടിയിട്ടില്ല ആ രണ്ട് സൈഡ് ചുറ്റുമതിൽ കെട്ടിയെങ്കിൽ മാത്രമേ വീടിന് വെളിയിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജ്ജം വീടിനകത്തോട്ട് കടന്നുവരായിരിക്കാം അത് തടസ്സമായിട്ട് നിൽക്കുകയുള്ളൂ അതുതന്നല്ല നമുക്കൊരു വീട് നമ്മൾ പണിഞ്ഞ് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ വാസ്തുവെ നോക്കി വീട് വെച്ച് കഴിയുമ്പോൾ മതിൽ എന്ന് പറയുന്നത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് വെച്ചാൽ ഇപ്പം അപ്പുറത്തെ ഒരു കിണറോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ റോങ് സൈഡ് അരിക്കാൻ വരിക അപ്പോൾ നമ്മൾ മതിൽ കെട്ടി സപ്പറേറ്റ് ചെയ്തെങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് അത് കാരണമാകത്തുള്ളൂ അപ്പോൾ ആ രണ്ട് സൈഡിലൂടെ മതിൽ കെട്ടി കൃത്യമാക്കുക അതുപോലെ ഗേറ്റ് മദ്യം വിട്ട് വടക്ക് ഭാഗത്താക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് അതുപോലെ ആരൂടെ മറഞ്ഞതായിട്ട് ഒരു കിണ്ട നിൽപ്പുണ്ട് കാരണം ആരൂടെ മറിഞ്ഞ് കിണ്ട നിൽക്കുന്നത് ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ലതല്ല അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യിപ്പിക്കുക അതുപോലെ മെയിൻ ഡോറിൽ പക്വം നിറന്നുകൊണ്ടിട്ട് ചൈനീസ് വാസ്സിൻ്റെ എലമെൻറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഈ വെളിയിൽ നിന്നുള്ള നെഗറ്റീവ്സ് ഒക്കെ കുറച്ച് വീടിനകത്തേക്ക് കടന്നു വരാതെ തടസ്സമായി നിൽക്കുന്നതിന് അത് കാരണമായി തീരും ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളൂ പിന്നെ ജാതവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെറിയ ചെറിയ സമയമോശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടും പക്ഷേ ഇവരെ കാര്യമായി ബാധിക്കില്ല നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളൊക്കെ അങ്ങ് ഞങ്ങൾ കിട്ടും വീടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ദോഷങ്ങൾ കാണിക്കുന്നുണ്ട് കാരണം ഹെൽത്തിൻ്റെ ഭാഗം കംപ്ലയിൻ്റായിട്ട് വന്നാൽ ഇതിനകത്ത് താമസിക്കുമ്പം ചിലപ്പോൾ നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിനുപരി നമ്മൾ എത്ര മരുന്ന് കഴിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിൽ പിടിക്കാത്തൊരവസ്ഥയാണ് കാരണം പല ആൾക്കാരും പറയുന്നതാണ് നമ്മൾ മരുന്ന് കഴിച്ചിട്ടൊന്നും നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നില്ല അതിൻ്റെ ഒരു പവർ ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുമ്പോൾ അത് മാറി കിട്ടാനായിട്ടൊത്തിരി താമസം ഉണ്ടാവാം അപ്പോൾ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങൾ ഇവർ കൃത്യമാക്കി ചെയ്ത ശേഷം മറ്റ് ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് പെട്ടെന്നൊരു ഉണ്ടാവും ഈ ഒരു കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് ചെയ്യുക ഇപ്പോൾ ചില വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ തന്നെ ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും അവിടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും കുട്ടികളെ കരച്ചിൽ നിൽക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചില വീട്ടിലൊക്കെ ഗസ്റ്റ് വരാറുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞൊക്കെ കേട്ട കേൾക്കാറുണ്ട് മീൻസ് ചില വീട്ടിൽ പോയി ഭയങ്കര കരച്ചിലായിരിക്കാം അവിടെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇത് എന്താണ് വാസ്തുപരമായിട്ട് ഇല്ല ഇത് ഈ പറഞ്ഞ പോലെ വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ഉള്ള വീടുകളുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർ ആദ്യം ചിലപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച അതിനകത്ത് താമസിക്കുന്ന ചെറിയൊരു ഇപ്രേഷനൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും പിന്നെ അവർ അതുമായിട്ടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ടു പോകും അവർക്കതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അവർ ചിലപ്പോൾ അറിയുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളാണെങ്കിലോ ആ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളായിരിക്കും അവർക്ക് അവർക്കതിൻ്റെ നെഗറ്റീവ്സ് ശരിക്കും അവർക്ക് ഫീൽ ചെയ്യും കാരണം അവർക്ക് അവിടെ ചിലപ്പോൾ ഇരിക്കാൻ പറ്റില്ല കൊച്ചു കുട്ടികളൊക്കെ ആവുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവർക്ക് അതിൻ്റെ നെഗറ്റീവ്സ് നല്ലപോലെ ഫീൽ ചെയ്യും അവർക്ക് അവിടെ ചിലപ്പം നല്ലൊരു എനർജി ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം കുറച്ചുകൂടി ഏജഡായിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി റെസ്റ്റ് ചെയ്യാറൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകാം അപ്പം കുഞ്ഞുങ്ങൾക്ക് അത് നല്ലൊരു ചിലപ്പോൾ ഫീല് ചെയ്യുക അതുപോലെ തന്നെയല്ല ഇപ്പോൾ അങ്ങനെയുള്ളൊരു വീട് നമ്മൾ എടുക്കുന്ന സമയത്ത് കാരണം ഒരു വീടിൻ്റെ അകത്ത് മാക്സിമം എനർജി ഫ്ലോ വരേണ്ടത് കിഴക്കുടക്ക് ഭാഗത്തു നിന്നാണ് അപ്പോൾ ആ കിഴക്ക് വടക്ക് ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ചിലപ്പം കാണും നമ്മളെപ്പോഴും ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് കിഴക്കുവിടക്ക് ഭാഗത്ത് മാക്സിമം ജനൽ വേണം അല്ലെങ്കിൽ അവിടെ വാതിൽ വേണം എങ്കിൽ മാത്രമേ അവിടെ നിന്നുള്ള ആ എനർജി ഫ്ലോ കോസ്മിക് എനർജി മാക്സിമം വീടിൻ്റെ കടന്നു വരുത്തുള്ളൂ അത് സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് കന്നിമൂല ഭാഗം കന്നിമൂല ഭാഗത്ത് നമ്മൾ ജനലോ വാതിലോ കൊടുത്താൽ ഈ കോസ്മിക് എനർജി ഇറങ്ങിപ്പോകുന്നത് വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത് നമ്മളത് അവിടെ വലിയ വാതിൽ കൊടുക്കരുത് പറഞ്ഞു പക്ഷേ എപ്പോഴും കിഴക്കുവടക്ക് ഭാഗത്ത് നല്ല മെയിൻ വാതിലുകളോ അല്ലെങ്കിൽ ജനലുകളോ കൊടുത്തെങ്കിൽ മാക്സിമം എനർജി കടന്നു വരത്തുള്ളൂ അത് തന്നെയല്ല ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് തുറന്നിടണം രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെയുള്ള വീടുകളിൽ പലപ്പോഴും കിഴക്കുവടക്ക് ഭാഗം മിസ്സിങ് കോർണറായിട്ട് വരാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ ആ കിഴക്ക് വടക്ക് ഭാഗത്ത് വന്നാൽ വീടിനകത്തേക്ക് കൃത്യമായിട്ടുള്ള എനർജി ഫ്ലോ ഉണ്ടാവില്ല അപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പം വിദേശത്തൊക്കെയുള്ള ആൾക്കാരായിരിക്കാം അവർ ചിലപ്പം നാട്ടിൽ ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യത്തിൽ ലീവിന് അല്ല ഒരു പത്ത് ദിവസത്തെ ലീവിന് വരിക പക്ഷേ അങ്ങനെയുള്ളവർ പോലും ആ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരിക്കലും ആ വീട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല വേറെ എനർജി ഫ്ലോ കൃത്യം അല്ലാത്തതുകൊണ്ട് അതിനകത്ത് ഇരിക്കുമ്പം നമുക്ക് ഇറങ്ങി പോകാൻ തോന്നും നമുക്ക് വീടിനകത്ത് സ്ഥിരമായിട്ട് അവതിലുള്ള ആൾക്കാർ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ആയിട്ട് നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാം അപ്പം കിടക്കുകിടക്ക് ഭാഗത്തുള്ള കംപ്ലയിൻ്റ് കൊണ്ടാകുക അങ്ങനെ വരിക അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങൾ അങ്ങ് മാറിപ്പോൾ ചെയ്യും പിന്നെ ഇങ്ങനെയുള്ള വീടുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ നമുക്ക് തന്നെ മാനസികമായിട്ടൊരു ഹാപ്പിനെസ് പലപ്പോഴും ഉണ്ടാവാറില്ല ചിലപ്പം എന്താ പറയുക മറ്റുള്ള ആൾക്കാർ നോക്കുമ്പോൾ നമ്മൾ വളരെ മൂടിയായിട്ടിരിക്കുന്ന ഒക്കെ ഒരവസ്ഥയൊക്കെ ആയിരുന്നു അപ്പം ഈ ഒരു അവസ്ഥയുള്ള വീടുകളിൽ സാധാരണ കണ്ടുവരുന്നത് കിഴക്കുടക്ക് ഭാഗത്തെ കംപ്ലയിൻ്റ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് കണ്ടെത്തി അതിന് ചെറിയ രീതിയിലുള്ള പരിഹാരം ചെയ്യുമ്പം ആ വിഷയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും അതു തന്നെയല്ല കിഴക്ക് ഭാഗത്ത് വരുന്ന കംപ്ലയിൻ്റ് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ സാമ്പത്തികപരമായിട്ടുള്ളതും ധനപരമായിട്ടുള്ള ഉയർച്ചയും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും മാനസികമായിട്ടുള്ള സന്തോഷത്തെ ഒക്കെ ബാധിക്കുന്നതാണ് അപ്പം ആ ഭാഗത്ത് കംപ്ലയിൻ്റ് വരാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ വിഷയം പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക എഴുതിയറയ്ക്കുന്ന വിലാസം പ്രൊഡ്യൂസർ ദേവാമൃതം പേട്ട തിരുവനന്തപുരം ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം